സൈന്യത്തിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് പാർട്ടി നേതാവായ ഷെഹല റഷീദിനെതിരെ പരാതി. സുപ്രീംകോടതി അഭിഭാഷകനായ അലോക് ശ്രീവാസ്തവയാണ് ഷെഹല റഷീദിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. കാശ്മീരിലെ നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ച് ഷെഹല റഷീദ് കഴിഞ്ഞ ദിവസം ട്വിറ്ററിലൂടെ രംഗത്തെത്തിയിരുന്നു. തുടർച്ചയായ ട്വീറ്റുകളിലൂടെയായിരുന്നു അവർ ഓരോ സാഹചര്യവും വിശദീകരിച്ചിരുന്നത്. സൈനികർ രാത്രിയിൽ വീടുകൾ അതിക്രമിച്ചു കയറി ആളുകളെ പിടികൂടുകയാണെന്നും വീടും വീട്ടിലെ ഭക്ഷ്യവസ്തുക്കളും നശിപ്പിക്കുകയാണെന്നും ഷെഹല ആരോപിച്ചിരുന്നു. ഷോപ്പിയാനിൽ 4 പേരെ സൈനിക ക്യാമ്പിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചതെന്നും ഇത് മൈക്കിലൂടെ കേൾപ്പിച്ച് പ്രദേശത്തെ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണെന്നും ട്വീറ്റിലുണ്ടായിരുന്നു. എന്നാൽ ഷെഹല റഷീദിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും അവർ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നുമായിരുന്നു സൈന്യത്തിന്റെ വിശദീകരണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഷെഹല ഉന്നയിക്കുന്നതെന്നും ഇത്തരം സ്ഥിരീകരണമില്ലാത്ത വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ദോഷം ചെയ്യുന്നതും സൈന്യം വ്യക്തമാക്കിയിരുന്നു. അതേസമയം സംഭവത്തിൽ വിശദീകരണമായി ഷെഹല റഷീദ് രംഗത്തെത്തി. കാശ്മീരിലെ സ്ഥിതി സംബന്ധിച്ച് അവിടെയുള്ളവരുമായി വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും നിഷ്പക്ഷമായി അന്വേഷണം നടത്താൻ സൈന്യം തയ്യാറാവുകയാണെങ്കിൽ സൈന്യവുമായി ബന്ധപ്പെട്ട് താൻ സൂചിപ്പിച്ച സംഭവത്തിന്റെ വിശദാംശങ്ങൾ നൽകാമെന്നുമാണ് ദ വയറിനോട് ഷെഹല പറഞ്ഞത്. സൈന്യം നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ, അവർക്ക് വിശദാംശങ്ങൾ നൽകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എഴുതിയത് വളരെ നിഷ്പക്ഷമായാണ്. ഭരണകൂടത്തിന്റെ പോസിറ്റീവായ പ്രവർത്തനങ്ങളും ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനങ്ങളുമായി നടത്തിയ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് 10 കാര്യങ്ങൾ എഴുതിയത് എന്നും ഷെഹല പറഞ്ഞു. ഫോൺ, പത്രം, ഇന്റർനെറ്റ് സേവനങ്ങളുടെ അഭാവത്തിൽ കാശ്മീരിൽ വലിയ മനുഷ്യാവകാശ ധംസനങ്ങളാണ് നടക്കുന്നത്. അത് ലോകത്തിന് കാണാൻ കഴിയില്ല. 4,000 മുതൽ 6,000 വരെ ആളുകൾ അറസ്റ്റിലായതായി AFP റിപ്പോർട്ടുണ്ട്. ജനങ്ങളെ വീട്ടിൽ നിന്നും വലിച്ചഴിച്ച് മർദ്ദിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ്. ലോകത്തിൽ നിന്ന് സർക്കാരിന് മറ്റൊന്നും ഒളിപ്പിച്ചു വെക്കാനില്ലെങ്കിൽ എന്തിനാണ് ആശയവിനിമയത്തിന് നിരോധനമെന്നും ഷെഹല ചോദിക്കുന്നു. JNU വിദ്യാർത്ഥി യൂണിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഷെഹല റഷീദ് 2016 JNU സമരത്തിലൂടെയാണ് ശ്രദ്ധേയയാകുന്നത്. യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ ഷെഹല റഷീദ് ഉണ്ടായിരുന്നു. ഐസ പ്രതിനിധിയായി JNUവിൽ മത്സരിച്ച് വിജയിച്ച ഷെഹല പിന്നീട് ഷാ ഫൈസൽ രൂപീകരിച്ച ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് പാർട്ടിയിൽ ചേർന്നു. കാശ്മീരിലെ സ്ഥിതിഗതികളെ പറ്റി ഇന്ത്യൻ സൈന്യം നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെയെന്നും അവർക്ക് വിശദാംശങ്ങൾ നൽകാൻ സന്തോഷമേയുള്ളൂ എന്നുമാണ് ഇപ്പോൾ ഷെഹലയുടെ നിലപാട്. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.